നമസ്കാരം എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേർന്നുകൊണ്ട് എന്നത്തെ പോലെ വൺ ന്യൂസ് ആരംഭിക്കുകയാണ്. ആദ്യത്തെ വാർത്തയിലേക്ക് കടക്കാം. ദിവസവും നൂറുകണക്കിന് കായിക താരങ്ങൾ പരിശീലനം നടത്തുന്ന പാലക്കാട് കോട്ട മൈതാനത്തെ ട്രാക്കിലാണ് കേസ് കിറ്റ് സംസ്ഥാന സമ്മേളനത്തിന്റെ പതാക നാട്ടിൽ സംഘാടകർ കുഴിയെടുത്തത്. ക്രിക്കറ്റ് അസോസിയേഷന്റെ മൈതാനത്ത് വെച്ച് പിടിപ്പിച്ച പുല്ലും ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച പിച്ചുകളും സമ്മേളനം കഴിഞ്ഞതോടെ പൂർണ്ണമായും നശിക്കുമെന്നാണ് ആശങ്ക. കെഎസ് കെ ടു സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി ഞായറാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുന്ന പൊതുസമ്മേളനമാണ് ക്രിക്കറ്റ് മൈതാനത്ത് നടക്കുന്നത്. സമ്മേളന അലങ്കാരങ്ങളുടെ ഭാഗമായാണ് മൈതാനത്തിന് ചുറ്റും പതാക സ്ഥാപിക്കാൻ തൂണുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. ട്രാക്കിന് നടുവിലാണ് തൂണുകൾക്ക് നിരവധി കുഴികൾ എടുത്തത്. മൈതാനമധ്യത്തിലും പതാക നാട്ടാൻ കുഴിയെടുക്കുന്നുണ്ട്. കുട്ടികൾക്ക് ക്രിക്കറ്റ് പരിശീലനം നൽകുന്നതിനും മത്സരങ്ങൾ നടത്താനുമാണ് ഗ്രൗണ്ട് ഉപയോഗിക്കുന്നത്. മൈതാനം നിരപ്പാക്കാനും പുൽത്തകിയുടെ വെച്ചുപിടിപ്പിക്കാനും ക്രിക്കറ്റ് അസോസിയേഷൻ ലക്ഷങ്ങളാണ് ചെലവഴിച്ചത്. നിരവധി അന്തർജില്ലാ മാച്ചുകൾക്ക് വേദിയായ മൈതാനത്ത് ഉന്നത നിലവാരത്തിലുള്ള ഒരു മറ്റ് പിച്ചും നാല് ടർഫ് പിച്ചുകളുമുണ്ട്. വളരെ നല്ല നിലയിൽ പരിപാലിക്കുന്ന മൈതാനമാണ് ആയിരങ്ങൾ പങ്കെടുക്കുന്ന പൊതുപരിപാടിക്ക് നഗരസഭ കൈമാറിയിരിക്കുന്നത്. ദിവസവും രാവിലെയും വൈകിട്ടും നിരവധി കുട്ടികളും മുതിർന്നവരും കായിക പരിശീലനം നടത്തുന്ന മൈതാനമാണിത്. ക്രിക്കറ്റ് മൈതാനത്തിന് ചുറ്റുമുള്ള 400 മീറ്റർ ട്രാക്കിലാണ് കുട്ടികൾ ഓട്ടം പരിശീലിക്കുന്നത്. ഈ ട്രാക്കിന്റെ മധ്യത്തിലും വശങ്ങളിലുമായാണ് വലിയ കുഴികളെടുത്ത പതാക നാട്ടുന്നത്. കെഎസ് കെ ടു സമ്മേളനം നടക്കുന്നതിനാൽ മത്സരങ്ങൾ അകത്തേത്ര NSS എഞ്ചിനീയറിംഗ് കോളേജ് മൈതാനത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. കുട്ടികളുടെ പരിശീലനം മാത്രമാണ് ഇപ്പോൾ കോട്ട മൈതാനത്ത് നടക്കുന്നത്. പരിപാടിക്ക് മുമ്പുള്ള അതേ അവസ്ഥയിൽ മൈതാനം കൈമാറണമെന്ന വ്യവസ്ഥയിലാണ് ഗ്രൗണ്ട് കെഎസ് കെ ടു സമ്മേളനത്തിന് വിട്ടുകൊടുത്തതെന്നാണ് നഗരസഭാ സെക്രട്ടറിയുടെ വിശദീകരണം. എന്നാൽ ഇതൊരിക്കലും ഉണ്ടാവില്ലെന്നും ആളുകൾ കയറുന്നതോടെ പിച്ചും പുൽത്തകിടും നാശമാകുമെന്നും ട്രാക്കിലെ കുഴികൾ ഭാവിയിൽ കുട്ടികൾക്ക് അപകടം വരുത്തുമെന്നും താരങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. സാധാരണ ചെറിയ കോട്ട മൈതാനത്താണ് രാഷ്ട്രീയ പാർട്ടികളും മറ്റു ബഹുജന റാലിയും പൊതുപരിപാടികളും സംഘടിപ്പിക്കാറുള്ളത്. ഇതാദ്യമായാണ് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടി ക്രിക്കറ്റ് മൈതാനത്ത് വെക്കുന്നത്. യുടിവി ന്യൂസ് പാലക്കാട്. എന്തായാലും ക്രിക്കറ്റ് അസോസിയേഷൻ മൈതാനത്ത് വെച്ച് പിടിപ്പിച്ച പുല്ലും ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച പിച്ചുകളും സമ്മേളനം കഴിയുന്നതോടെ പൂർണ്ണമായും നശിക്കുമെന്നാണ് അവരുടെ ആശങ്ക എന്നുള്ളതാണ്. എന്തായാലും അടുത്ത വാർത്തയിലേക്ക് കടക്കുകയാണ്. ജനകീയനായ പഞ്ചായത്ത് മെമ്പറായിരുന്ന എം ലക്ഷ്മണന്റെ ഓർമ്മകളും BJP തുണയായില്ല. പലശന കുടലൂർ 11-ാം വാർഡിൽ LDFലെ 21-കാരൻ കെ മണികണ്ഠൻ തിളക്കമാർന്ന വിജയം. സംസ്ഥാനത്തെ പ്രായം കുറഞ്ഞ ജനപ്രതിനിധികളുടെ പട്ടികയിൽ ഇനി പലശനക്കാരൻ കെ മണികണ്ഠൻ. ആകെ വോട്ട് 1243-ൽ 1114 വോട്ട് പോൾ ചെയ്തതിൽ കെ മണികണ്ഠന് 559 വോട്ട് ലഭിച്ചു. BJP സ്ഥാനാർത്ഥി എൽ നിർമ്മൽകുമാറിന് 494 വോട്ടും UDFലെ ബിനു പറശ്ശേരിക്ക് 61 വോട്ടും ലഭിച്ചു. UDF സ്ഥാനാർത്ഥിക്ക് കെട്ടിവച്ച പണവും നഷ്ടമായി. BJP പ്രതിനിധിയായിരുന്ന എം ലക്ഷ്മണന്റെ മരണത്തെ തുടർന്നാണ് ഉപതിരഞ്ഞെടുപ്പ് നടന്നത്. ലക്ഷ്മണൻ 3 വോട്ടിനായിരുന്നു ജയിച്ചത്. ലക്ഷ്മണന്റെ മകൻ എൽ നിർമ്മൽകുമാറിനെയാണ് ഉപതിരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ചത്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ LDFന് 388ഉം BJP 391ഉം UDFന് 208 വോട്ടും ലഭിച്ചു. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിനേക്കാൾ LDFന് 171 വോട്ട് അധികം ലഭിച്ചപ്പോൾ 208 വോട്ടുണ്ടായിരുന്ന UDFന് 147 വോട്ട് നഷ്ടപ്പെട്ട് 61 വോട്ട് മാത്രമാണ് ലഭിച്ചത്. 21 വയസ്സും 8 മാസവും മാത്രമാണ് വിജയിച്ച കെ മണികണ്ഠന്റെ പ്രായം. SFI പ്രവർത്തനത്തിലൂടെ പൊതുപ്രവർത്തന രംഗത്ത് വന്ന SFI പല്ലശന പഞ്ചായത്ത് ലോക്കൽ സെക്രട്ടറിയായി. UTV ന്യൂസ് പാലക്കാട്. എന്തായാലും പലശന ഗ്രാമപഞ്ചായത്തിലെ ഏക BJP വാർഡ് കൂടി വീണ്ടും LDFന് ലഭിച്ചിരിക്കുന്നു. കെ മണികണ്ഠൻ സംസ്ഥാനത്ത് തന്നെ പ്രായം കുറഞ്ഞ മെമ്പർ കൂടിയാണ് മണികണ്ഠൻ എന്നുള്ളതാണ്. എന്തായാലും അടുത്ത വാർത്തയിലേക്ക്. വടക്കഞ്ചേരി മണ്ണൂത്തി 6 വരിപ്പാത കരാർ കമ്പനിക്ക് 247 കോടി രൂപ നഷ്ടപരിഹാരം ലഭിക്കും. കരാർ കമ്പനിയായ തൃശൂർ എക്സ്പ്രസ് വേ ലിമിറ്റഡ് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് കേസ് നൽകിയപ്പോൾ ഇതിനെതിരെ വാദിക്കാൻ പോലും നിൽക്കാതെ കേസ് പിൻവലിപ്പിച്ച ഒത്തുതീർപ്പ് വ്യവസ്ഥയിലൂടെ പണം നൽകുകയായിരുന്നു. KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് ഷാജി ജെ കോടങ്കണ്ടത്തിന് ലഭിച്ച വിവരാവകാശ രേഖയ്ക്കുള്ള മറുപടിയിലാണ് ഈ വിവരങ്ങളുള്ളത്. 2021 സെപ്റ്റംബർ 27 ഡൽഹിയിൽ വെച്ചായിരുന്നു ഒത്തുതീർപ്പ് കരാർ ഒപ്പിട്ടത്. ഇതിനു പിന്നിൽ രാഷ്ട്രീയ ഇടപെടലുകളുണ്ടെന്നാണ് സൂചന. ഒത്തുതീർപ്പ് കരാറിലൂടെ കോടികൾ നൽകിയ വിവരം പുറത്തുവന്നതോടെ കരാർ കമ്പനിയും ദേശീയപാത അതോറിറ്റിയും തമ്മിൽ അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടെന്ന ആരോപണങ്ങൾ കൂടുതൽ ശക്തമായി. എന്തെല്ലാം കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് കരാർ കമ്പനി നഷ്ടപരിഹാരത്തിന് കേസ് ഫയൽ ചെയ്തതെന്ന് വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചിട്ടുണ്ടെങ്കിലും മറുപടി ലഭിച്ചിട്ടില്ല. 6 വരിപ്പാത നിർമ്മാണത്തിനായി സ്ഥലമേറ്റെടുത്ത കിട്ടാൻ വൈകിയത ചൂണ്ടിക്കാട്ടിയാകാം നഷ്ടപരിഹാരത്തിന് കേസ് ഫയൽ ചെയ്തതെന്നാണ് കരുതുന്നത്. 2009 ഓഗസ്റ്റ് 24 ടോൾ പിരിവിലൂടെ ചെലവാക്കിയ തുക ഈടാക്കുന്ന
ബി ഒ ടി വ്യവസ്ഥ പ്രകാരം വടക്കഞ്ചേരി മണ്ണൂത്തി ആറുവരിപ്പാത നിർമ്മാണ കരാർ ഒപ്പിട്ടത് 30 മാസത്തിനുള്ളിൽ തീർക്കണമെന്നായിരുന്നു വ്യവസ്ഥ. ആറുവരിപ്പാതയിൽ 2022 മാർച്ച് 9 ടോൾ പിരിവ് ആരംഭിച്ചെങ്കിലും ഇപ്പോഴും ജോലി പൂർണ്ണമായി കഴിഞ്ഞിട്ടില്ല. ബാക്കിയുള്ള ജോലികൾ മെയ് അവസാനത്തോടെ തീർക്കണമെന്നാണ് ദേശീയപാത അതോറിറ്റി നിർദ്ദേശിച്ചിട്ടുള്ളത്. കുതിരാനിലെ തുരങ്കങ്ങൾ ഉൾപ്പെടെ 1553.61 കോടി രൂപയാണ് ആറുവരിപ്പാത നിർമ്മാണ ചെലവ്. ഇതിൽ 243.99 കോടി രൂപ ദേശീയപാത അതോറിറ്റി ഗ്രാന്റായും നൽകിയിട്ടുണ്ട്. ടോൾ പിരിവിലൂടെ പ്രതിദിനം 30 ലക്ഷത്തോളം രൂപ ലഭിക്കുന്നുണ്ടെന്നാണ് കണക്ക്. യുടിവിനസ് പാലക്കാട്. എന്തായാലും വടക്കഞ്ചേരി മണ്ണൂത്തി ആറുവരിപ്പാത കരാർ കമ്പനിക്ക് 247 കോടി രൂപ നഷ്ടപരിഹാരം ലഭിക്കും എന്നുള്ളതാണ്. എന്തായാലും അടുത്ത വാർത്തയിലേക്ക്. കേരള കോൺഗ്രസ് എം നെന്മാർ നിയോജക മണ്ഡലം പ്രതിനിധി സമ്മേളനം നടത്തി. സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് ഇക്ബാൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നമ്മളെല്ലാ സ്ഥലങ്ങളിലും കേരളത്തിലെല്ലാ സ്ഥലങ്ങളിലും പാർട്ടി ചെയർമാന്റെ നിർദ്ദേശം അനുസരിച്ചുള്ള തെരഞ്ഞെടുപ്പാണ് 14 ജില്ലകളിലും നടക്കുന്നത്. ആ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ തെരഞ്ഞെടുപ്പുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലത്ത് നല്ലപോലെ നെന്മാറയിൽ നല്ലപോലെ പ്രവർത്തിക്കുവാനായിട്ട് കഴിവുള്ള ഒരു മണ്ഡലമാണ്. കാര്യം ഞാനിവിടെ നിയോജകമണ്ഡല സമ്മേളനത്തിന് വന്നു. അപ്പോൾ ഇന്ന് തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ടാണ് ആവശ്യത്തിനുള്ള ആൾക്കാർ മാത്രം ഡെലിഗേറ്റ്സും പിന്നെ പ്രധാനപ്പെട്ട ആൾക്കാരും ഒക്കെ വന്നു. സന്തോഷം നിങ്ങളെയൊക്കെ കണ്ടതിൽ സന്തോഷമുണ്ട്. നിയോജക തെരഞ്ഞെടുപ്പിനൊക്കെ ശേഷം വേണം പിന്നെ ജില്ലാ തെരഞ്ഞെടുപ്പാണത്. അന്നേരം പാർട്ടി ചെയർമാനും മന്ത്രി ഉൾപ്പെടെയുള്ള ആൾക്കാർ ഞങ്ങളെല്ലാം കൂടെ വന്നാണ് അത് നടക്കുന്നത്. അപ്പം ആ സിസ്റ്റം അതിൻ്റെ തുടക്കമാണ്, താഴേന്ന് തുടങ്ങുക. നിയോജകമണ്ഡലം തെരഞ്ഞെടുപ്പ് അതിൻ്റെ ഒരു ചെയർമാൻ വരുന്നതിൻ്റെ ഒരു സ്റ്റെപ്പായിട്ടാണ് ഇപ്പോൾ തുടങ്ങുന്നത്. അപ്പോൾ ടി പി ഉല്ലാസ് അധ്യക്ഷനായി. ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കുശലകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ എ ശശിധരൻ, അഡ്വക്കേറ്റ് ടൈറ്റസ് ജോസഫ്, കേരള കർഷക യൂണിയൻ എം ജില്ലാ പ്രസിഡന്റ് തോമസ് ജോൺ കാരുവള്ളി, കെ ടി യു സി ജില്ലാ പ്രസിഡന്റ് എ ഇബ്രാഹിം, വനിതാ കോൺഗ്രസ് എം ജില്ലാ പ്രസിഡന്റ് പ്രേമ കൃഷ്ണകുമാർ എന്നിവർ പ്രസംഗിച്ചു. യുടിവിനസ് പാലക്കാട്. കുഴൽമന്നം കുളവൻമുക്ക തെക്കേ പ്രദേശത്ത് മാരിയമ്മൻ മഹാളിയമ്മൻ ക്ഷേത്രത്തിലെ നവീകരണ പ്രവൃത്തികൾ പൂർത്തീകരിച്ചു. പുനരുദ്ധാരണ പുനഃപ്രതിഷ്ഠ മഹാകുംഭാഭിഷേകം വിപുലമായ ചടങ്ങുകളോടെ നടത്തി. 6 ദിവസം നീണ്ടു നിൽക്കുന്ന ആചാരാനുഷ്ഠാന ചടങ്ങുകളാണ് ക്ഷേത്രത്തിലെ പുനരുദ്ധാരണ പുനഃപ്രതിഷ്ഠ മഹാകുംഭാഭിഷേകത്തിന്റെ ഭാഗമായി നടന്നത്. കുഴൽമന്നം അഗ്രഹാരം കൃഷ്ണവാദ്യാർ ചടങ്ങുകൾക്ക് കാർമ്മികനായി. ആഘോഷത്തോടനുബന്ധിച്ച് കഴിഞ്ഞ ദിവസം പുലർച്ചെ ഗണപതി ഹോമം, അലങ്കാരപൂജ എന്നിവയുമുണ്ടായി. പഴമ്പാലക്കോട് സുബ്രഹ്മണ്യന്റെയും സംഘത്തിന്റെയും ഉടുക്കുപാട്ടിന് ശേഷം ഉച്ചപൂജ നടന്നു. വൈകിട്ട് ദീപാരാധന, തുടർന്ന് കുംഭക്കളി തുടങ്ങിയവയും ഉണ്ടായിരുന്നു. നാദസ്വരം, ഉടുക്കുപാട്ട്, പൂവോട് എന്നിവയുടെ അകമ്പടിയോടെ പുന്നക്കുളം ഗണപതി അമ്പലത്തിൽ നിന്ന് കുംഭം നിറച്ച് എഴുന്നള്ളപ്പ് നടത്തി. മാവിളക്ക്, പൊങ്കൽ വെപ്പ്, മഞ്ഞൾ നീരാട്ട എന്നിവയോടെയാണ് മഹാകുംഭാഭിഷേക ചടങ്ങുകൾ സമാപിച്ചത്. യുടിവിനസ് പാലക്കാട്. ഹൈലൂർ തിരുവഴിയാട് ഗവൺമെന്റ് ഹൈസ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് ക്യാമ്പിന് തുടക്കമായി. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുമാർക്ക് പോലീസ്, പൊതുസമൂഹം, ഗതാഗത നിയമം, വിദ്യാഭ്യാസ നിയമങ്ങൾ എന്നിവയെക്കുറിച്ച് സെമിനാർ, ചർച്ചാ ക്ലാസുകൾ, സന്നദ്ധ പ്രവർത്തനം, പരിശീലനങ്ങൾ എന്നിവയെല്ലാം ഉൾപ്പെടുത്തിയാണ് ത്രിദിന പരിശീലന ക്യാമ്പ് നടത്തുന്നത്. പരിശീലന ക്യാമ്പ് ആലത്തൂർ DYSP കെ എം ദേവസ്യ പതാക ഉയർത്തിയതോടെ തുടക്കമായി. നെന്മാറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി ലീലാമണി ഉദ്ഘാടനം ചെയ്തു. അതായത് നമ്മുടെ സ്റ്റുഡൻസിനെ എങ്ങനെയൊക്കെ മാതൃകയാക്കാൻ കഴിയുമോ അതിലുപരി നിങ്ങൾ എന്തായാലും വളരും. ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഇതുപോലെ വരാൻ പറഞ്ഞാൽ ഞങ്ങളെ കൊണ്ടൊന്നും സാധിക്കില്ല. എന്നാൽ ഇന്നത്തെ കുട്ടികൾ അതിന് എല്ലാം തയ്യാറായിക്കൊണ്ട് 3 ദിവസത്തെ ക്യാമ്പ് കഴിയുമ്പോഴേക്കും നല്ല ഊർജ്ജസ്വലതയോടെ, ആർജവത്തോടെ കുട്ടികളെ എങ്ങനെ പെരുമാറണം, അല്ലെങ്കിൽ വീടുകളിലെങ്ങനെ പെരുമാറണം, അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ തെളിയിക്കുക തന്നെ ചെയ്യുക.
അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നമ്മുടെ സ്കൂളില് ഒരു മാർഗ രേഖ എങ്ങനെ തയ്യാറാക്കി കുട്ടികളോട് അല്ലെങ്കിൽ രക്ഷിതാക്കളോട് അല്ലെങ്കിൽ അധ്യാപകരോട് എങ്ങനെ ഇടപഴകണമെന്നും നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ 3 ദിവസം കൊണ്ട് തന്നെ മനസ്സിലാക്കാനും അറിയാനും. യുടിവി ന്യൂസ് പാലക്കാട്. ഭർത്താവിൻ്റെ അമ്മാവൻ ഭർത്താവിനെ വിവാഹമോചനത്തിനായി നിർബന്ധിക്കുന്നതായി ആരോപണം. കോടികളുടെ സ്വത്തുക്കൾ തട്ടിയെടുത്ത അമ്മാവൻ വധഭീഷണി മുഴക്കുന്നതായും പാലക്കാട് കരയംകൂട് സ്വദേശിനി ആരോപിച്ചു. കയറാങ്കൂട് നാമ്പുള്ളിപ്പുര തെങ്ങുംപള്ളിയിൽ റീനമ്മ തോമസാണ് വാർത്താസമ്മേളനത്തിൽ ഭർത്താവ് ഫ്രെഡറിക്കിന്റെ അമ്മാവനെതിരെ ആരോപണം ഉന്നയിച്ചത്. ഫ്രെഡറിക്കിന്റെ അമ്മാവൻ ആൻഡ്രൂസ്, ആൻഡ്രൂസിന്റെ മകൾ ഹാലി, ഹാലിയുടെ ഭർത്താവ് പാർത്ഥസാരഥി എന്നിവർ ചേർന്നാണ് കോടികളുടെ സ്വത്ത് തട്ടിയെടുത്തത്. കോയമ്പത്തൂർ കളക്ടറേറ്റിന് സമീപമുള്ള 6 കോടിയുടെ സ്വത്താണ് ഇവർ തട്ടിയെടുത്തതെന്ന് റീനമ്മ തോമസ് ആരോപിച്ചു. മാതാപിതാക്കളുടെ പിതാക്കന്മാര് അതായത് പേരമക്കൾക്ക് എഴുതി കൊടുത്ത 6 കോടിയുടെ മുതലുണ്ട്. അത് അമ്മ മരിച്ച ശേഷം അമ്മാവിന്റെ മാത്രം മുതലാണെന്നും പറഞ്ഞ് മുതല് കൈവശപ്പെടുത്തിക്കൊണ്ട് എന്റെയും ഭർത്താവിനെയും തമ്മിൽ പിരിപ്പിച്ച് വേർതിരിപ്പിച്ച് കേസ് നടത്തി. ഇപ്പോൾ കേസിന് ഞങ്ങളെ പരാജയപ്പെടുത്തി കൈക്കൂലികൾ കൊടുത്തിട്ട്. ഇപ്പോൾ അവർ പറയുന്നത് ഞങ്ങളെ ഡൈവേഴ്സ് ചെയ്ത് തരണം, കൊല ചെയ്യുമെന്നൊക്കെ പറയുന്നു, ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഫ്രെഡറിക്കിന്റെ അമ്മയുടെ മരണശേഷമാണ് സ്വത്തുക്കൾ കൈക്കലാക്കിയത്. സ്വത്തുക്കൾ കൈക്കലാക്കിയതിനു ശേഷം വിവാഹമോചനം നടത്താൻ ഫ്രെഡറിക്കിനെ ഇവർ നിർബന്ധിക്കുകയാണ്. വിവാഹമോചനം നടത്തിയില്ലെങ്കിൽ വധിക്കുമെന്ന ഭീഷണിയും ഇവർ നിരന്തരം നടത്തുന്നുണ്ട്. കഴിഞ്ഞ 14 വർഷമായി താനും മക്കളും പീഡനമനുഭവിക്കുകയാണെന്നും വിവാഹമോചനത്തെ അംഗീകരിക്കില്ലെന്നും റീനമ്മ തോമസ് പറഞ്ഞു. അപ്പോൾ എനിക്കും മക്കൾക്കും ഇപ്പോൾ യാതൊന്നും സഹായം, ആരുടെ സഹായവും ഇല്ല. ഞങ്ങൾ ഒരുപാട് കഷ്ടത്തിലാണ്. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, അവരുടെ ആഹാരം, അവരുടെ വസ്ത്രം, അവർ അവരുടെ മാനസികമായ സന്തോഷം ഇതൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ആരും സഹായിക്കാൻ ആരും ഇല്ല. ഒരു വ്യക്തി എനിക്ക് സഹായിക്കാനില്ല. ഞങ്ങൾ ഒരുപാട് കഷ്ടത്തിലാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ എൻ്റെ ഭർത്താവിനെ എനിക്ക് തിരിച്ചു കിട്ടണം. അവർക്ക് അവകാശപ്പെട്ട ഓഹരി ഞങ്ങൾക്ക് തിരിച്ചു കിട്ടണം. ഭീഷണിപ്പെടുത്തി കൊല കൊന്നുകളയും. ഞങ്ങളുടെ അടുത്ത് വന്നാല് ഡൈവേഴ്സ് ആക്കില്ല. ഞാൻ ഒരിക്കലും ഡൈവേഴ്സ് ആക്കില്ല. മക്കളായ കരോളിൻ, ഡയാന എന്നിവരും റീനമ്മ തോമസിനൊപ്പം വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. യുടിവി ന്യൂസ് പാലക്കാട്. വീണ്ടും മോർണിംഗ് ന്യൂസ് ആരംഭിക്കുകയാണ്. പാലക്കാട് ജില്ലയിലെ ഹയർ സെക്കൻഡറി മലയാളം അധ്യാപകരുടെ കൂട്ടായ്മ വിരമിക്കുന്ന അധ്യാപകർക്കായി യാത്രയയപ്പ് നൽകി. മലയാള സാഹിത്യത്തിൽ PhD നേടിയ 12 അധ്യാപകരെ ആദരിച്ചു. MSN സുധാകരൻ, സി ഉഷ, സി സുപ്രിയ, സിസ്റ്റർ ലീമ, ത്രേസ്യ വർഗീസ് എന്നിവർക്കാണ് യാത്രയയപ്പ് നൽകിയത്. സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ എഴുത്തുകാരായ അധ്യാപകർക്ക് ഏർപ്പെടുത്തിയ വിദ്യാരംഗം അവാർഡ് നേടിയ ബിദാദാസിനെ ചടങ്ങിൽ അനുമോദിച്ചു. പ്രമുഖ സാഹിത്യകാരൻ മുണ്ടൂർ സേതുമാധവൻ യാത്രയയപ്പ് യോഗം ഉദ്ഘാടനം ചെയ്തു. നാം പഠിപ്പിക്കുന്ന ഭാഷയെ ആദരിക്കുകയും അതുപോലെ തന്നെ അത് ക്ലാസ്സിൽ മികച്ച തരത്തിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ ഭാഷയ്ക്ക് അപ്പുറത്തേക്ക് വളരെ നാം ശ്രമിക്കണം. ഈ സാഹിത്യവും സംഗീതവും ഒക്കെ നമുക്ക് തരുന്നത് അതാണ്. ഭാഷയ്ക്ക് നാം പഠിപ്പിക്കുന്ന ടെക്സ്റ്റിനപ്പുറത്തേക്ക് വളരുക, ഇതില്ലാതെ ഒരു നല്ല അധ്യാപകനാവാൻ കഴിയില്ല. ആ ടെക്സ്റ്റിനപ്പുറത്തേക്ക് വളരുക എന്നുള്ളത് നാം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വരികൾക്കപ്പുറത്തേക്ക് ചിന്തിക്കുക എന്നാണ് അർത്ഥം. യുരഘു അധ്യക്ഷത വഹിച്ചു. KSTA ജില്ലാ സെക്രട്ടറി MR മഹേഷ് കുമാർ സ്വാഗതം പറഞ്ഞു. കുമരനെല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകൻ NB സുരേഷ് നന്ദിയും പറഞ്ഞു. അത്തിപ്പറ്റ രവി നൃത്തവും താളവും എന്ന വിഷയത്തെക്കുറിച്ച് പ്രഭാഷണം നടത്തി. UTVNS പാലക്കാട്. ഇലവഞ്ചേരി ആണ്ടിത്തറ മാരിയമ്മൻ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന പൊങ്കൽ മഹോത്സവം വിവിധങ്ങളായ ചടങ്ങുകളോടെ ആഘോഷിച്ചു. 4 ദിവസങ്ങളിലായാണ് ക്ഷേത്രത്തിലെ ആഘോഷ പരിപാടികൾ. 12 കാലത്ത് ഗണപതി ഹോമത്തോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. അഭിഷേക പൂജയെ തുടർന്ന് അന്നദാനമുണ്ടായി. വൈകിട്ട് വിളക്ക് പൂജയും നടത്തി. 17 പൊങ്കലാഘോഷം നടന്നത്. 18 കാലത്ത് 3 കുമ്പനിറക്കൽ ചടങ്ങിന് ഉടുക്കുപാട്ട് അകമ്പടിയായി. പനങ്ങാട്ടിരി മോഹനനും സംഘവും അവതരിപ്പിച്ച പാണ്ടിമേളത്തെ തുടർന്ന് വൈകിട്ട് മാരിയമ്മൻ പൊങ്കൽ നടത്തി. തായമ്പകിയും ഉണ്ടായിരുന്നു. മഞ്ഞൾ നീരാട്ട്, പഞ്ചാരിമേളം, കുമ്പൻ താഴ്ത്തൽ എന്നിവയോടെയാണ് ഉത്സവത്തിന്റെ സമാപനം. UTVNS പാലക്കാട്.
വടക്കഞ്ചേരി പഞ്ചായത്തിൽ ശില്പശാല നടത്തി. വ്യവസായ വാണിജ്യ വകുപ്പിന്റെ സഹകരണത്തോടെ ഒരു വർഷം 100,000 വ്യവസായം എന്ന പദ്ധതി പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് ശില്പശാല നടത്തിയത്. വടക്കഞ്ചേരി പഞ്ചായത്തിലെ തൊഴിൽ സംരംഭം ആരംഭിക്കാൻ താൽപ്പര്യമുള്ളവർക്ക് തൊഴിൽ സംരംഭം, വ്യവസായ സംരംഭം എന്നിവയെക്കുറിച്ച് അവബോധമുണ്ടാക്കാനാണ് ശില്പശാല. വ്യവസായ സംരംഭകർക്കായി നടത്തിയ പൊതുബോധവൽക്കരണ ശില്പശാല പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ലിസി സുരേഷ് ഉദ്ഘാടനം ചെയ്തു. യുടിവി ന്യൂസ് പാലക്കാട്. വണ്ടാഴി ശ്രീ ശാസ്താക്ഷേത്രം ലക്ഷാർച്ചന ആറാട്ടുത്സവം ഭക്തി നിർഭരമായി 7 ദിവസത്തെ ആചാര ചടങ്ങുകളാണ് ഉത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ നടന്നത്. കിഴക്കേദേശം, പടിഞ്ഞാറേദേശം, വടക്കേദേശം, തെക്കേദേശം എന്നീ ദേശക്കാരുടെ സാന്നിധ്യത്തിലാണ് ക്ഷേത്രത്തിലെ ലക്ഷാർച്ചന ആറാട്ടുത്സവം നടന്നത്. ക്ഷേത്രം തന്ത്രി പനാവൂർമന ദിവാകരൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലാണ് ക്ഷേത്രാചാര ചടങ്ങുകൾ നടന്നത്. ഉത്സവദിനത്തിൽ കാലത്ത് മഹാഗണപതി ഹോമത്തോടെ ചടങ്ങുകൾ തുടങ്ങി. ക്ഷേത്രം തന്ത്രിയുടെ നേതൃത്വത്തിൽ ലക്ഷാർച്ചന ആരംഭിച്ചു. ലക്ഷാർച്ചന അഭിഷേകത്തെ തുടർന്ന് പ്രസാദ വിതരണം നടത്തി. മേത്താങ്കൂട ശിവക്ഷേത്രത്തിൽ നിന്ന് വൈകിട്ട് പാണ്ഡിമേളത്തോടുകൂടി ആനയെഴുന്നള്ളത്തുണ്ടായി. രാത്രിയാണ് ശാസ്താവിന് ആറാട്ട് നടന്നത്. ധ്വജാവരോഹണത്തോടെ ഉത്സവം സമാപിച്ചു. ബുധനാഴ്ച ധ്വജാരോഹണത്തോടെ ആരംഭിച്ച ഉത്സവം 7 ദിവസം നീണ്ട ചടങ്ങുകൾക്ക് ശേഷമാണ് സമാപിച്ചത്. മുടപ്പിലൂർ പ്രകാശൻ നേതൃത്വം നൽകിയ പാണ്ഡിമേളം ഉത്സവത്തിന്റെ ഭാഗമായി ഉണ്ടായിരുന്നു. ചിറക്കൽ ശബരിനാഥാണ് എഴുന്നള്ളത്തിൽ ശാസ്താവിനെ ശിരസിലേറ്റിയത്. യുടിവി ന്യൂസ് പാലക്കാട്. സംസ്ഥാന റൂട്രോണിക്സിന്റെ അംഗീകൃത സ്ഥാപനമായ ആറ്റംസ് കോളേജിന്റെ 11-ാമത് സെമിനാർ May 21 നടക്കും. പ്ലസ് ടു കഴിഞ്ഞവർക്കുള്ള തൊഴിലധിഷ്ഠിത ഉപരിപഠനം മുൻനിർത്തിയാണ് സെമിനാർ സംഘടിപ്പിക്കുന്നതെന്ന് MD അജിശേഖർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ആനിമേഷൻ, ഫിലിം ടെക്നോളജി, ഫാഷൻ, ഇൻഫർമേഷൻ ടെക്നോളജി വിഭാഗങ്ങളിൽ ഊന്നൽ നൽകിയാണ് സെമിനാർ സംഘടിപ്പിക്കുന്നത്. ഈ മേഖലകളിലെ തൊഴിൽ സാധ്യതകൾ സംബന്ധിച്ച് വിദഗ്ധർ വിദ്യാർത്ഥികളുമായി സംവദിക്കും. SC/ST വിദ്യാർത്ഥികൾക്ക് സർക്കാർ പ്രഖ്യാപിച്ച ഇളവുകളോടെ ഉപരിപഠനം നൽകും. സെമിനാറിൽ യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ 10,00,000 രൂപ സ്കോളർഷിപ്പ് വിതരണം ചെയ്യും. സെമിനാറിനോടനുബന്ധിച്ച് ഫാഷൻ ഷോ സംഘടിപ്പിക്കുമെന്നും അജയ് ശേഖർ പറഞ്ഞു. SC/ST കുട്ടികൾക്ക്, ഷെഡ്യൂൾ കാസ്റ്റിന്റെ കുട്ടികൾക്ക് കേരള ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തം ഫ്രീ കോഴ്സസ് ഉണ്ട്. ഒരു 6 മാസം മുതൽ 2 വർഷം വരെയുള്ള കോഴ്സസുകളാണ് ഉള്ളത്. അതിൻ്റെ 2022-23 വർഷത്തിൻ്റെ അഡ്മിഷൻസിൻ്റെ ഉദ്ദേശം അത് നമ്മൾ അവിടെ നിർവഹിക്കുന്നുണ്ട്. ആ കർമ്മം നിർവഹിക്കുന്നത് നമ്മുടെ ചെയർപേഴ്സൺ പ്രിയ അജയൻ മാഡമാണ്. ചെയർപേഴ്സൺ അവരാണ് വന്നിട്ട് അതിൻ്റെ കാര്യങ്ങൾ ഇനോഗ്രേഷൻ ചെയ്യുന്നത്. അതേപോലെ 10,00,000 രൂപയുടെ സ്കോളർഷിപ്പ് കൊടുക്കുന്നത് ഇപ്പം നമ്മൾക്ക് കമ്മിറ്റ്മെൻ്റ് എടുത്തിട്ടുള്ളത് ഒഡിയൻ സിനിമയുടെ ഡയറക്ടർ ശ്രീകുമാർ മേനോൻ സാറാണ്. നമ്മുടെ സ്കോളർഷിപ്പ് കൊടുക്കാനായിട്ട് വരാനുള്ള ഏറ്റിട്ടുള്ളത് എക്സിക്യൂട്ടീവ് ഡയറക്ടർ റെനീഷ ഷൌക്കത്ത്, ഡയറക്ടർ സുമിത അജയ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. യുടിവി ന്യൂസ് പാലക്കാട്. നെന്മാറ ഗ്രാമപഞ്ചായത്തും ആരോഗ്യവകുപ്പും സംയുക്തമായി മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടു. പഞ്ചായത്ത് പ്രസിഡന്റ് പ്രഭിത ജയൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് സി പ്രകാശൻ അധ്യക്ഷനായി. വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ സുധിരാജ്, ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ എ മോഹനൻ, ആർ ചന്ദ്രൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ ജോബ്, മറ്റ് ആരോഗ്യ പ്രവർത്തകർ, മെമ്പർമാർ എന്നിവർ പങ്കെടുത്തു. രതിക രാമചന്ദ്രൻ സ്വാഗതവും പഞ്ചായത്ത് സെക്രട്ടറി ആർ രാധാകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. യുടിവി ന്യൂസ് പാലക്കാട്. എന്തായാലും ഇന്ന് മോർണിംഗ് ന്യൂസിൽ വ്യത്യസ്തമായ വാർത്തകളായിരുന്നു എന്നുള്ളതാണ്. എന്തായാലും മോർണിംഗ് ന്യൂസ് ഇന്നിവിടെ പൂർണ്ണമാവുകയാണ്. ഒരുപാട് നല്ല വാർത്തകളുമായി അടുത്ത ദിവസം വരാം. നമസ്കാരം.